യഥാർത്ഥത്തിൽ അങ്ങനെ ഇസ്ലാമിൽ അസുലില്ലാത്ത, അടിസ്ഥാനമില്ലാത്തൊരു കാര്യം നല്ലതല്ല എന്ന് പറഞ്ഞ് ഉണ്ടാക്കി അങ്ങനെ ഒരു നല്ല ബിദഅത്തില്ല. അവിടെയാണ് ഫൈന്ന കുല്ല മുഹദസത്തിൻ ബിദഅ വക്കുല്ല ബിദഅത്തിൻ ദലാല വക്കുല്ല ദലാലത്തിൻ ഫിന്നാർ. ഈ ബിദഅത്തൊക്കെ അത് വഴികേടാണ്, വഴികേട് നരകത്തിലേക്കാണ്. എന്നാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ജനങ്ങൾ ഒറ്റക്കൊറ്റയ്ക്ക് തറാവീഹ് നമസ്കരിക്കുന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ അവരെ ഒരു ഇമാമിൻ്റെ കീഴിൽ, രണ്ട് ഇമാമുമാരെ മാറി മാറി നിസ്കരിക്കാൻ വേണ്ടി നിശ്ചയിച്ചു കൊടുത്തു. ആ ഇമാമുമാർക്ക് അവരോട് 11 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. അവിടെ ഈ ജമാഅത്ത് നടന്ന സന്ദർഭത്തിൽ അവിടുന്ന് പറയുന്നുണ്ട് നിഅമത്തിൽ ബിദഅത്തു ഹാദിഹി എന്ന്. ഇത് വെച്ചുകൊണ്ടാണ് നല്ല ബിദഅത്ത് ഉണ്ടാക്കിക്കൂടെ എന്ന് പലരും ചോദിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ അവിടെ തറാവീഹ് ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കുക എന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവോ, അല്ലെങ്കിൽ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവോ, അല്ലെങ്കിൽ തൈമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവോ, ഇവരാരും ഉണ്ടാക്കിയതല്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം അവിടെ ജമാഅത്തെ നിർവഹിച്ച ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം അതൊന്നും അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം പുനരുജ്ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഖുർആൻ ക്രോഡീകരണം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇങ്ങനെ ഖുർആൻ ഫാത്തിഹ സൂറത്ത് മുതൽ ഇങ്ങോട്ട് വന്ന് സൂറത്തു നാസ് വരെ ക്രോഡീകരിച്ച രൂപമില്ലല്ലോ എന്നൊക്കെയാണ് പലരും പറയാറുള്ളത്. ഉമർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് അത് എന്ത് ചെയ്യുന്നത്, 2 ചട്ടക്കുള്ളിൽ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു ക്രോഡീകരണം നടത്തുന്നത്, അപ്പോൾ പുതിയതുണ്ടാക്കിയില്ലേ എന്നാണ്. അവിടെയും അസ്ല് അടിസ്ഥാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഉണ്ട്. അത് അന്ന് സാധ്യമായ രൂപത്തിൽ അവിടെ എഴുതി വെക്കുകയും മരത്തിൻ്റെ തോലിലും അതുപോലെ അങ്ങനെ അന്ന് സൗകര്യമായ സ്ഥലങ്ങളിൽ എഴുതി വെച്ചു. പിന്നീട് അത് ആ 2 ചട്ടക്കുള്ളിൽ അന്ന് പ്രായോഗികമായ രൂപത്തിൽ ക്രോഡീകരിക്കുക മാത്രമാണ്, ആ അസ്ലിൽ നിന്നുകൊണ്ട് ക്രോഡീകരിക്കുക മാത്രമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ഇതുപോലെ അസ്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഉണ്ടെങ്കിൽ ഈ തർക്കമൊന്നുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ മാസത്തിന് മറ്റു മാസങ്ങളെക്കാൾ എന്തെങ്കിലും പുണ്യം കൽപ്പിച്ചുകൊണ്ട്, പോരിശ കൽപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും കർമ്മങ്ങൾ പഠിപ്പിക്കുകയോ അവിടുന്ന് ചെയ്യുകയോ ആ രൂപത്തിൽ പഠിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അസുലാണ്. ആ അസുല വെച്ചുകൊണ്ട് പന്ന് കാരൊക്കെ കൊടുത്തു, നമുക്ക് വേണമെങ്കിൽ ബിരിയാണി കൊടുക്കാം, നെയ്ച്ചോറ് കൊടുക്കാം, ഒക്കെ കൊടുക്കാം. പക്ഷെ ആ ഒരു അസുലുണ്ടോന്നാണ്, ആ അസില് ഇല്ല എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലോ സ്വഹാബത്തിൻ്റെ ജീവിതത്തിലോ അവർ ചെയ്ത ഒരു അസുലും ഇല്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്.